ശത്രുവിനെ കിടുകിട വിറപ്പിക്കാൻ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ സർവ്വസന്നാഹങ്ങളോടെ വിപുലമായി നവീകരിക്കുകയാണ്. MiG-29 യുദ്ധവിമാനങ്ങൾ ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് നവീകരിക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. ദീർഘദൂര അതിവേഗ ഗ്രൗണ്ട് അറ്റാക്ക് ദൗത്യങ്ങൾ നിർവഹിക്കാൻ വിപുലമായ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ഇന്ത്യ തങ്ങളുടെ MiG-29 യുദ്ധവിമാനങ്ങളെ യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സജീവമായി നവീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ചൈനീസ് സൈന്യം ഉയർത്തുന്ന പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികൾക്ക് മറുപടിയായിട്ട് ഇന്ത്യൻ എയർഫോഴ്സ് തങ്ങളുടെ MiG-29 യുദ്ധവിമാനത്തെ പുതിയ സ്റ്റാൻഡ് ഓഫ് ഗ്രൗണ്ട് അറ്റാക്ക് ആയുധങ്ങളും അതേപോലെ തന്നെ അനുബന്ധ ഏവിയോണിക്സ് നിയന്ത്രണ സംവിധാനങ്ങളും ഉപയോഗിച്ച് നവീകരിക്കുന്നതിനുള്ള അടിയന്തര ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നവീകരണത്തിൽ ഇസ്രയേലി റാംപേജ് മിസൈലുകളുടെ സംയോജനം ഉൾപ്പെടുന്നുണ്ട്. യുദ്ധവിമാനങ്ങളുടെ മാരകത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത്. 180 കിലോമീറ്റർ അധികം സ്ട്രൈക്ക് റേഞ്ച് ഉള്ള ഹൈസ്പീഡ് ലോ ഡ്രാഗ് മാർക്ക് ടു സ്റ്റാൻഡ് ഓഫ് ആയുധം വഹിക്കാൻ MiG-29 വിമാനം പരിഷ്കരിക്കും. അതിനായിട്ട് വിമാനത്തിൽ അധിക ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ചെയ്യേണ്ടത് ആവശ്യമാണ്. MiG-29 പ്രാഥമികമായ ഒരു വ്യോമ പ്രതിരോധ യുദ്ധവിമാനമാണ്. റഷ്യയിൽ നിന്ന് 21 അധികം MiG-29 വിമാനങ്ങൾ വാങ്ങുവാനുള്ള ശ്രമത്തിലുമാണ് ഇന്ത്യ. ആധുനികവൽക്കരണ പദ്ധതിയിൽ നിരവധി പ്രധാന മെച്ചപ്പെടുത്തലുകളും ഉൾപ്പെടുന്നുണ്ട്. അവയിലേക്ക് വരുമ്പോൾ ആദ്യം പറയേണ്ടത് പുതിയ ഡിജിറ്റൽ ഇന്റർഫേസിനെ പറ്റിയാണ്. പ്രവർത്തനശേഷി മെച്ചപ്പെടുത്തുന്നതിനായി MiG-29 വിമാനങ്ങളിൽ ഒരു ആധുനിക ഡിജിറ്റൽ ഇന്റർഫേസ് ലഭിക്കും. അപ്ഡേറ്റ് ചെയ്ത മൗണ്ടുകളും പവർ സപ്ലൈയും എടുത്തു പറയണം. ഈ നവീകരണങ്ങൾ സംയോജിപ്പിക്കുന്ന പുതിയ ആയുധ സംവിധാനങ്ങളെ പിന്തുണയ്ക്കും. റാംപേജ് മിസൈലുകൾക്കായുള്ള ലോഞ്ചറുകളെ പറ്റി പറയുമ്പോൾ റാംപേജ് മിസൈലുകൾക്കായി പ്രത്യേകമായി പുതിയ ലോഞ്ചറുകൾ സൃഷ്ടിക്കും. അവയ്ക്ക് പരമാവധി 280 കിലോമീറ്റർ പരിധിയുണ്ട്. കൂടാതെ 1.6 Mach വേഗതയിൽ എത്താനും കഴിയും. മിസൈലുകളോ ബോംബുകളോ ആണ് സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ. അവ ലക്ഷ്യത്തിൽ നിന്ന് മതിയായ അകലത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ആക്രമണ വിമാനത്തെ ശത്രുവിന്റെ തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ അനുവദിക്കും. ഇവ ഉപരിതല ലക്ഷ്യങ്ങൾക്കെതിരെയും ഉപയോഗിക്കുന്നുണ്ട്. മിക്ക കേസുകളിലും കൃത്യതയോടെ തന്നെയാണ് നയിക്കപ്പെടുന്നത്. റാംപേജ് മിസൈൽ ഒരു കൃത്യമായ ഗൈഡഡ് ആയുധമാണ്. അത് ആന്റി ജാമിംഗ് കഴിവുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കൂടാതെ ഒരു GPS അസിസ്റ്റന്റ് ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇത് വിവിധ കാലാവസ്ഥകളിൽ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നുണ്ട്. മേഖലയിൽ പ്രത്യേകിച്ച് ചൈനയുമായുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക പിരിമുറുക്കങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ വ്യോമശക്തി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമാണ് MiG-29 യുദ്ധവിമാനങ്ങളെ റാംപേജ് മിസൈലുകൾ ഉപയോഗിച്ച് നവീകരിക്കുവാനുള്ള തീരുമാനം. ഈ നൂതന മിസൈലുകളുടെ സംയോജനം MiG-29 പ്രവർത്തന ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇസ്രയേൽ റാംപേജ് മിസൈലുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ MiG-29 യുദ്ധവിമാനങ്ങളുടെ ആധുനികവൽക്കരണം അതിന്റെ വ്യോമാക്രമണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ് തന്നെയാണ്. ഈ നവീകരണം ശക്തമായ പ്രതിരോധ നില നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുക മാത്രമല്ല ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ സഹകരണത്തെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്.